എല്ലാവർക്കും എൻ്റെ ഈസി വേൾഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റോസാപ്പൂവാണ്. ഇത് വെച്ചാണ് നമ്മൾ റോസാപ്പൂ ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളാണ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. ഇത് തേങ്ങയുടെ മോഡാണ്. ഗ്ലിറ്റർ റെഡും വൈറ്റും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. പിന്നെ ഗ്ലൂ ഗൺ, ഗം, ഇത് സാദാ ഗമ്മാണ്. പിന്നെ ഒരു വൈറ്റ് പേപ്പർ, ഓയിൽ പേസ്റ്റിന് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സ്കെച്ച് വെച്ചിരുന്ന് കളർ ചെയ്താലും മതി, സ്കെച്ച് കൊടുത്താൽ മതി. പിന്നെ ബ്രഷ്, പെൻസിൽ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതുണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഗ്ലൂ ഗണ്ണും ഇതുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. കുറച്ച് ഇതിൻ്റെ ഇളകി പോകാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് ഒട്ടിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൽ കളർ വേണം എങ്ങനെയും നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഗമ്മും പിന്നെ ഇതും എടുക്കാം. എന്നിട്ട് നമുക്കിത് ചുറ്റും ഒന്ന് ഒട്ടിക്കാം, ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഇട്ട് സ്പ്രെഡ് ചെയ്താലും മതി. നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ സൈഡിലാണ് ചെയ്യുന്നത്, സെൻറ്റർ പൊസിഷനിൽ നമുക്കിപ്പോൾ ചെയ്യേണ്ട. അവിടെ നമുക്ക് പ്രത്യേകിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ വൈറ്റ് കളറാണ് ഇടുന്നത്, വൈറ്റ് കളർ ഗ്ലിറ്ററാണ് ഞാൻ ഇടുന്നത്. നമുക്കൊന്ന് ഇട്ടിട്ട് വരാം. ഇപ്പോൾ കുറച്ച് ഇടുന്നതാണെന്ന് കാണിച്ചു തരാം. കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ കുറച്ച് കുറച്ചായിട്ടെടുത്ത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം അവസാനമാകുമ്പോൾ ഒരു ബോക്സിലോട്ടിങ്ങനെ ഇട്ട് കളയണം. അപ്പോൾ നമുക്ക് ഇവിടെ ഫിനിഷ് ആവാത്ത സ്ഥലത്ത് നമുക്കൊന്ന് അപ്ലൈ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ഫിനിഷ് ആവാത്തതെന്ന്. ഇപ്പോൾ നമ്മൾ ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ പൊസിഷനിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ തേച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും പറ്റണം. ഇനി നമുക്ക് റെഡ് കളറാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് സെൻറ്ററിൽ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് മാത്രമായിട്ട് റെഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. നടുക്ക് മാത്രമേ പോവാവുള്ളേ. ഇപ്പോൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് തിരക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തണ്ടിലായിട്ട് നമുക്ക് ഒരു ഗ്രീൻ കളർ അടിക്കാം. അതിനാ ഞാൻ ഓയിൽ പേസ്റ്റാണ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിക്കാം. ഇനി നമുക്ക് അടിച്ചു കൊടുക്കും. ചുറ്റും അടിക്കണമെന്നില്ല, ഫ്രണ്ടിൽ മാത്രം അടിച്ചാൽ മതി. ചുറ്റും അടിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് വൈറ്റ് പേപ്പറും പെൻസിലും ആണ് എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ഒന്ന് ഇല വരച്ചെടുക്കാം. ഇവിടെ ഒരു വരയായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യുക. ഗ്രീൻ കളർ ഓയിൽ പേസ്റ്റാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് പെന്നിന് യൂസ് ചെയ്യാം. സ്കെച്ച് പെന്ന് നിങ്ങൾക്ക് ഈസി ഉള്ള നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത്രയും ഭാഗമെങ്കിൽ വിട്ടേക്കണം, എന്നാലേ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഒട്ടിക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം. ആദ്യം നമുക്ക് ഗ്ലൂ ഒന്ന് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം. നമ്മൾ ആ കുറച്ച് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ഞാൻ തേച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒട്ടിക്കാം. രണ്ടിലയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇലയും യൂസ് ചെയ്യാം.
ഇപ്പോ നമ്മൾ ഇവിടെ ഒട്ടിച്ചൊടിച്ചിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ശരിക്കും കാണുന്നില്ല, ഇത്രയും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല ഈസിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.